കൂട്ടുകാരെ, അപ്പോ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണക്കാലം ഈ മഹാമാരിയുടെ യുഗത്തിലും. അപ്പൊ ഞങ്ങളിങ്ങനെ പൊക്കൊണ്ടിരിക്കേണ്ട ഒരു ഓണസദ്യ ഉണ്ട്. എന്താ ലത്തീഫ് സാറിന്റെ കൂടെ, സാറേ സാറ് ഡ്രൈവിങ്ങിലാണ്. അപ്പൊ കൂറ്റനാട് മുതൽ പട്ടാമ്പിയിലേക്കാണ് നമുക്ക് ഇന്നത്തെ ഓണത്തിന്റെ ക്ഷണം. അപ്പൊ അതുവരെയുള്ള കാഴ്ചകള്, എന്തായി നിങ്ങളൊക്കെ ഓണം? എന്തോ ഓണമല്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കടന്നു പോവുക. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സമാധാനപരമായിട്ട് കൊണ്ടാടാം. വേണം കൂറ്റനാട്, പാലക്കാട് ഗുരുവായൂര് തൃത്താല ഭാഗങ്ങളിലേക്ക് തിരിയുന്ന പ്രധാന ജംഗ്ഷനുള്ള ഒരു പട്ടണം. ഈ പട്ടണത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറ് അതിർത്തിയായ ഈ പട്ടണത്തിൽ എല്ലാ മതസ്ഥരും തുല്യ രീതിയിലാണ്. പ്രത്യേകിച്ച് കുരിശണിഞ്ഞ ക്രൈസ്തവരും കാവ്യണിഞ്ഞ ഹൈന്ദവരും തസ്ബീഹ് മാലയെന്ന മുസൽമാനും ഒരു ജപമാലയിൽ കോർത്തിണക്കിയ മുത്തുമണികളാണ് ഈ പട്ടണത്തിൽ. ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളിൽപ്പെട്ടതാണ് കൂറ്റനാട് നേർച്ച. എല്ലാ ഫെബ്രുവരി മാസങ്ങളിലും ഇവിടെ കൊണ്ടാടുന്ന ഈ നേർച്ചയിൽ കുറഞ്ഞതൊരു 50-60 ആനകൾ അണിനിരന്ന് ബാൻഡ് വാദ്യങ്ങളും അതുപോലെ തന്നെ എല്ലാ കാഴ്ചകളും ആഘോഷങ്ങളും കൊണ്ടാടുന്ന ഒരു പട്ടണം. തൃത്താല നിയോജക മണ്ഡലത്തിലെ പി ടി ബൽറാം എം എൽ എ 10 വർഷത്തോളം വാഴ്ന്നിരുന്ന പട്ടണം ഇപ്പോൾ നമ്മുടെ സ്പീക്കർ എം പി രാജേഷ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എം പി രാജേഷിൻ്റെ ഓഫീസും ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ തന്നെയാണ്. കൂറ്റനാട് ബസ് സ്റ്റാൻഡിലേക്ക് തിരിയുന്ന ഒരു ഏരിയയാണിത്. പാലക്കാട് ഗുരുവായൂർ പാതയിലെ പ്രധാന ഒരു ബസ് സ്റ്റാൻഡാണ് എന്നുണ്ടെങ്കിലും ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകളൊന്നും പ്രവേശിക്കാറില്ല. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് വീണ്ടും കൂറ്റനാട് പട്ടാമ്പി റോഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്തെ പ്രധാന ഒരു പാത തന്നെയായിരുന്നു ഇത്. ഈ വലതുവശത്ത് കാണുന്നതാണ് കൂറ്റനാട് പട്ടണത്തിൻ്റെ വികസന കുതിപ്പിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കണിച്ചിറക്കൽ മാള്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. പാലക്കാട് ഗുരുവായൂർ പാതയിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു പൂരം നടക്കുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൂറ്റനാടിനടുത്ത് വാവന്നൂർ എന്ന് പറയും. വാവന്നൂർ ഇളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വളരെ വലിയ ആഘോഷം തന്നെയാണ്. കാരണം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നും തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ആളുകൾ പങ്കെടുത്ത് നല്ല കാര്യത്തിലുള്ളൊരു വെടിക്കെട്ടും 1, 2, 3 സെറ്റിൻ്റെ വെടിക്കെട്ടൊക്കെ ഉള്ള ഒരു പൂരമാണ്. ഇപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ട് പൂരങ്ങളും നേർച്ചകളൊക്കെ ഓർമ്മ മാത്രമായി മാറിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചരിത്ര ബന്ധമുള്ള ഒരു പാത തന്നെയാണിത്. ഇവിടെ ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് തന്നെ കട്ടിൽ മാടമെന്നാണ്. ജൈനമതക്കാരുടെ കാലത്തങ്ങാറ്റം ഇവിടെ നിർമ്മിച്ച ഒരു ക്ഷേത്രം, അതിൻ്റെ ഒരു ഭാഗം ഈ റോഡിൻ്റെ ഓരം ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട്. ഇതാണ് കട്ടിൽ മാടം. ഈ പാതയോരത്ത് തന്നെ ചരിത്രത്തിൻ്റെ ഒരു ബാക്കി ഭാഗമായി കട്ടിൽ മാടമുണ്ട്. ഇത് ചാലിപ്പുറം ജുമാ മസ്ജിദ്. ഇനി ഈ പാതയിലൂടെ കുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ജംഗ്ഷനാണ് കൂട്ടുപാത. ഷൊർണൂർ കുളപ്പള്ളി ഭാഗത്തേക്കുള്ള ഒരു റോഡും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തേക്കുള്ള റോഡും ഗുരുവായൂർ ഭാഗത്തേക്കുള്ള റോഡും അങ്ങനെ ഒരു ചെറിയൊരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഈ ഭാഗങ്ങളിൽ കുറേ ചരിത്ര മുഹൂർത്തങ്ങൾ കടന്നു പോയ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ എം ടി വാസുദേവൻ നായർക്ക് ജന്മം നൽകിയ ഭൂമി, അതുപോലെ നമ്മുടെ മഹാകവി അക്കിത്തത്തിന് ജന്മം നൽകിയ ഭൂമി, പിന്നെ ഓർമ്മയിൽ ഒരു ഊടുവഴി വരരുചി പെരുവഴിയുടെ നേർവരയിലേക്ക് വിരൽ ചൂണ്ടിയ മന്നൻ ശ്രീ നാറാണത്ത് ഭ്രാന്തന് ജന്മം നൽകിയ ഭൂമി, പിന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ജീവിച്ച് പോന്നിരുന്ന ഭൂമി. ഈ പാത നേരെ ഇനി നമുക്ക് മാട്ടായ ടൗണിലേക്കെത്തും. മാട്ടായയിലെ ഒരു വലിയൊരു മസ്ജിദ് തന്നെ നമുക്ക് കാണാം, റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു മസ്ജിദ്.
പൊന്നോണ ദിവസം തന്നെ നല്ലൊരു മഴയുടെ കാഴ്ചപ്പാടിലേക്കാണ് ആകാശം മുട്ടി നിൽക്കുന്നത്. നല്ല മഴക്കാർ, നല്ല ഒരു അടിപൊളി മഴയും കിട്ടി ഞങ്ങൾക്ക്. ഈ പാതയിൽ ഒരു പ്രധാന ആക്സിഡൻ്റ് സോണ് തന്നെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗങ്ങൾ. ഈ ഭാഗങ്ങളിൽ കുത്തനെയുള്ള ഒരു ഇറക്കവും അതിനോട് ചേർന്ന് രണ്ട് വളവുകളും. ഇവിടെ ഇപ്പം അടുത്ത് ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ആക്സിഡൻറ്റുകളൊന്നുമില്ല, പക്ഷെ കുറച്ച് മുമ്പ് വരെ കുറേ ആക്സിഡൻറ്റ് നടന്നൊരു ഏരിയ ആണത്. ഇനി നമ്മൾ എത്താൻ പോകുന്ന അടുത്ത ഒരു ചെറിയൊരു ഗ്രാമ നഗരിയാണ് ഞാങ്ങാട്ടിരി, നമ്മുടെ മേജർ രവിയുടെ നാട്. അതിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരുപാട് നടന്മാർ അവരുടെ അഭിനയ മികവ് കാഴ്ചവെച്ച ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ കൂടിയാണ് ഇവിടെ ഒക്കെ. കുട്ടനാടിനോടടുത്ത് ഞാൻ പറയാൻ മറന്നൊരു പെരിങ്ങോട് പൂമുള്ളി മന എന്ന് പറയും. മോഹൻലാലിൻ്റെ ഒക്കെ എല്ലാ അഭിനയ മികവുകളും ഈ പൂമുള്ളി മനയിൽ നിന്ന് ചിത്രീകരിച്ച കുറേ പടങ്ങളുണ്ട്, അതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കുറേ ചരിത്ര സംഭവങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളും കടന്നു പോയ ഈ പട്ടണത്തിലൂടെ നമ്മൾ പട്ടാമ്പി നഗരിയിലേക്ക് ഒരു ചാറ്റൽ മഴയും ലഭ്യമായിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ മഴയോ മഴ, നല്ല തകർപ്പൻ മഴ. അതെ, മഴക്കാലമാണ്, മഴയാണ്. മഴ ആസ്വദിച്ചുള്ളൊരു ഓണയാത്ര. ഇപ്പോൾ നമ്മൾ പട്ടാമ്പി പട്ടണത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നീളാനദി ഒഴുകുന്ന പട്ടാമ്പി പട്ടണത്തിലേക്ക് നമ്മൾ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. പട്ടാമ്പി പട്ടണത്തിൻ്റെ പ്രധാന വിശേഷങ്ങളിൽപ്പെട്ട ഒന്നാണ് പട്ടാമ്പി നേർച്ച. ദേശീയ ഉത്സവം കൂടിയാണ്. നൂറിൽ പരം ഗജവീരന്മാർ അണിനിരന്ന് പട്ടാമ്പിയുടെ വൈകുന്നേര നേർച്ച കാഴ്ച വളരെ മനോഹരമാണ്. എല്ലാ ഗജവീരന്മാരും തുല്യ രീതിയിൽ അണിനിരന്ന് അതിൽ തലയെടുപ്പുള്ള ഒരാനക്ക് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. അതിൻ്റെ ചരിത്രം പിടിക്കാൻ മംഗലാംകുന്ന കർണനും അതുപോലെ തന്നെ മംഗലാംകുന്ന അയ്യപ്പനും പിന്നെ അങ്ങനെ പ്രധാന ഗജവീരന്മാരൊക്കെ ആ ഒരു നേർച്ച കാഴ്ചയിലൂടെ നല്ലൊരു കാഴ്ചയാവാറുണ്ട്. അപ്പോൾ നീളാനദിയുടെ മുകളിലൂടെയുള്ള ഈ ഒരു പാലം കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ കണ്ടെയ്ൻമെൻറ് സോണായിരുന്നു, അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിരുന്നത്. മലമ്പുഴ അണക്കെട്ട് തുറന്ന ഫസ്റ്റ് കിട്ടുന്നൊരു പാലം തന്നെയാണ് പട്ടാമ്പി പാലം. പട്ടാമ്പി ജംഗ്ഷൻ സിഗ്നൽ പോയിൻ്റ് ഇപ്പോൾ ഈ കൊറോണ കാലമായതുകൊണ്ട് ഇവിടെ വണ്ടികളൊന്നും അത്ര കണ്ടില്ല. ഓണത്തിൻ്റെ ഒരു ഉഷാറില്ല റോട്ടിൽ. നമ്മളിപ്പോൾ വന്ന പാതമൊക്കെ ഒരുപാട് ഫ്രീ ആയിരുന്നു. ഇവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ പാലക്കാട് റോഡും ഇടതുവശത്തേക്ക് പള്ളിപ്പുറം റോഡും ബസ് സ്റ്റാൻഡ് സമുച്ചയമൊക്കെയാണ്. ഇതാണ് പട്ടാമ്പിയിലെ ഒരു പ്രധാന പാത തന്നെ. ഇവിടെ നിന്ന് അങ്ങോട്ട് മേലെ പട്ടാമ്പി ഏകദേശം പാലക്കാട് റോഡ് ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ണ റോഡൊക്കെ ഈ ഒരു പാതയിലൂടെ പോയാൽ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ ഇടത്തെ സൈഡിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രിയും അത് കഴിഞ്ഞ് നേരെ പോകുന്ന പാത പാലക്കാട് പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം ഈ മേഖലകളിലേക്കൊക്കെ പോകുന്ന പാതയും.
അപ്പൊ നമ്മൾ പോകുന്ന വിശേഷം പറയാൻ മറന്നു. ഇന്ന് ഞങ്ങൾക്ക് കുമാരേട്ടന്റെ വീട്ടിലാണ് ഓണസദ്യ. പട്ടാമ്പി കൽപ്പകയിലാണ് കുമാരേട്ടന്റെ വീട്. പാലക്കാട് പട്ടാമ്പി റോഡിന്റെ മുകൾ ഭാഗത്തൂടെയുള്ള ഈ ഒരു കമാനം ട്രെയിനുകൾക്ക് കടന്നു പോകാനുള്ളതാണ്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകുന്ന ട്രെയിനുകൾ ഈ ഒരു കമാനത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു കാഴ്ച വളരെ രസകരമായൊരു കാഴ്ച തന്നെയാണ്. നമ്മൾ മേലെ പട്ടാമ്പിയുടെ ഭാഗങ്ങളിലേക്ക് എത്തി. പട്ടാമ്പി മജിസ്ട്രേറ്റ് കോടതിയും പട്ടാമ്പി പോലീസ് സ്റ്റേഷനും അങ്ങനെയുള്ള സമുച്ചയങ്ങളൊക്കെ ഈ ഇടത് ഭാഗത്ത് ഈ ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് കാണുന്ന ഭാഗങ്ങളിലാണ്. നമ്മൾക്കിനി ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കൽപ്പകയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പട്ടാമ്പി പട്ടണത്തിൽ നിന്ന് ഈ ചെറിയൊരു റോഡിലേക്ക് കയറി ഈ റോഡിലൂടെ കുമാരേട്ടൻ്റെ വീട് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, കൽപ്പകയിലേക്ക്. അപ്പോൾ നമ്മുടെ കുമാരേട്ടൻ്റെ വീടിനടുത്തെത്തി. ഇതാ ഈ വലത്തെ സൈഡിൽ കാണുന്ന ഈ ചെറിയ ഓടിട്ട വീടാണ് കുമാരേട്ടൻ്റെ വീട്. മാവേലി മന്നനെ വരവേൽക്കാനായി കുമാരേട്ടൻ്റെ മോൻ കിരൺ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ വരവേൽപ്പ് കിട്ടിയത് ഞങ്ങൾക്കാണ്. ഹായ്. അപ്പൊ ഞങ്ങൾ ഓണസദ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും സന്ധിപ്പാ.